കർത്താവിനെ സ്നേഹിക്കപ്പെടുന്നവരെ, മാറിമാനസ് തിരുമേനയുടെ ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിൻ്റെ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ വർഷത്തെയും എന്നതുപോലെ ഈ വർഷവും നാം പിതാവിൻ്റെ ജീവിതത്തെയും ആത്മീയതയും അടുത്തറിയുവാനും അനുകരിക്കുവാനും ശ്രമിക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പിതാവിൻ്റെ ജീവചരിത്രത്തിലെ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഇടപെടലുകളും നാം പലതവണ ഒരുപക്ഷെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാം കൂടുതലായി ഇനിയും ചെയ്യേണ്ടത് പിതാവിൻ്റെ ദർശനങ്ങളിലേക്ക് തന്നെ കടന്നു ചെല്ലുകയും ഇതുവരെ നാം എത്തിയിട്ടില്ലാത്ത തലങ്ങളെ കൂടുതൽ അറിയുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ കരണീയം എന്ന് തോന്നുന്നു. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പിതാവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ചില കാണാപ്പുറങ്ങളിലേക്ക് നമുക്ക് ഒരു സഞ്ചാരം നടത്താം. മാറിവാനിസ് തിരുമേനി തൻ്റെ രചനകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സഭയ്ക്ക് സഭാമക്കൾക്ക് വേണ്ടി പറഞ്ഞു വച്ചിട്ടുണ്ട് എങ്കിലും അതിലെ ഏറിയ പങ്കും ഇപ്പോഴും വിശകലന വിധേയമാകാതെ കിടക്കുകയാണ് എന്ന് തോന്നുന്നു. ഈ ദർശനത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുന്നതിൻ്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ മാറിവാനിസ് തിരുമേനി, അതായത് ആത്മീയതയുടെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ മൗനം എന്ന പുണ്യത്തെ പിതാവ് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്ക് വേണ്ടി എങ്ങനെയാണ് പകർന്നു തന്നിട്ടുള്ളത് എന്ന് ഒന്ന് ചിന്തിക്കാം. മൗനം മാറിവാനിസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഞാനിതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രാധാന്യം പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകമെന്ന് പറയുന്നത് എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉറക്കെ പറയുന്നവനും അവസാനം പറയുന്നവനും ജയിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരികയാണ്. ഇതിൻ്റെ സ്വാധീനം ആത്മീയതയിൽ പോലും ഉണ്ടാവുകയാണ്. നമ്മുടെ ചർച്ചകളും അതുപോലെ തന്നെ നമ്മളുടെ മാധ്യമ സംസ്കാരവും ഒക്കെ അപ്രകാരമുള്ളൊരു സ്വാധീനം നമ്മിൽ സൃഷ്ടിക്കുന്നുണ്ട്. അത് അറിഞ്ഞുമറിയാതെയും നമ്മളുടെ വ്യക്തിത്വത്തെ പോലും സ്വാധീനിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിലായാൽ പോലും കലഹങ്ങളും ബുദ്ധിമുട്ടുകളും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളും ഉടഞ്ഞു പോകുന്നതിൻ്റെ കാരണവും അന്വേഷിച്ച് നമ്മൾ അധികം പോകേണ്ട ആവശ്യമില്ല. കേൾക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സംസ്കാരം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെയാണ് മാറിവാനിസ് തിരുമേനിയുടെ മൗനം എന്ന വിശുദ്ധമായ ആ പുണ്യം പ്രസക്തിയുള്ളതായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ അന്ത്യചർച്ച എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന നമ്മുടെ ന്യൂസ് ചാനലുകൾ വിളമ്പി വെക്കുന്ന ചർച്ചകൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ തന്നെ ഭാഗമാവുകയാണ്. ആർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ചർച്ചയിൽ വിളിച്ചവരെ അപമാനിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിൽ വാർത്തയുടെ മുഖ്യപ്രചാരകർ നടത്തുന്ന ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പണ്ട് ഒരു യവന സംസ്കാരത്തിൽ സംഭാഷണം എന്ന് പറയുന്ന ഒരു കല ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ പരസ്പരം സത്യം അന്വേഷിക്കുന്നവർ ചെയ്യുന്ന ഒരു സത്കർമ്മം എന്ന രീതിയിൽ സംഭാഷണത്തിൽ മുഴുകുകയാണ് ചെയ്യുന്നത്. അത് ഒരു യാത്രയാണ്, സത്യം അന്വേഷിച്ചുള്ള യാത്ര. അതുകൊണ്ട് തന്നെ എൻഗേജ്ഡ് ഇൻ ഡിസ്കഷൻ എന്ന് പറയും. ഇപ്പോൾ എൻറേജ്ഡ് ഇൻ ഡിസ്കഷനാണ്, ക്ഷോഭിക്കുകയാണ്, കലഹിക്കുകയാണ്. പ്രക്ഷുബ്ധമായ മനസ്സുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിട്ടാണ് ചർച്ച മാറുന്നത്. അവിടെ ഒരുപാട് സ്വാർത്ഥതയും വ്യക്തി താല്പര്യങ്ങളും കൂടി നടത്തുന്ന കലഹമാണ്. നമ്മുടെ കുടുംബജീവിതമായാലും ആത്മീയതയായാലും എല്ലാം ഇങ്ങനെ ഈ പ്രക്ഷുബ്ധതയുടെ കലഹത്തിൻ്റെ കലർപ്പ് ഉള്ളതായി പോകുന്ന കാലഘട്ടം. നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ പോലും ശാന്തമായിട്ട് ദൈവാന്വേഷണത്തിൻ്റെ അനുഭവത്തേക്കാൾ കൂടുതലായിട്ട് ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെയുമായ ഒരു തലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. എന്നാൽ നമ്മുടെ പിതാവായ മാറിവാനിസ് തിരുമേനി നമ്മൾക്ക് വേണ്ടി ആത്മീയത എന്ന സങ്കല്പം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം മൗനത്തെ ആണ് ഏറ്റവും മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നത്.
ഞാനിത് ശ്രദ്ധിക്കുവാൻ കാരണം മാറിവാനിയസ് പിതാവ് സന്യാസ സമൂഹങ്ങൾ സ്ഥാപിച്ചപ്പോൾ ഒരു സംക്ഷിപ്ത ജീവിതക്രമം അല്ലെങ്കിൽ ഹോളി റൂൾ എഴുതിയുണ്ടാക്കി. അതിൻ്റെ ആമുഖം കഴിഞ്ഞാലുടൻ ഒന്നാമത്തെ നിയമമായിട്ട് പറയുന്നത് വിശുദ്ധ മൗനമാണ്. ശ്രദ്ധിക്കുക, ഇന്ന് പല സന്യാസ സമൂഹങ്ങളിൽ തന്നെ ടൈം ടേബിളിലെ ഒരു പ്രത്യേക ഭാഗമാണ് മൗനം പാലിക്കുക എന്ന് പറയുന്നത്. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മൗനം. എന്നാൽ ഇങ്ങനെ ചില സമയങ്ങളിൽ പാലിക്കേണ്ട ഒരു കാര്യമല്ല മൗനം. മാറിവാനിസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസ സമൂഹത്തിൻ്റെ തന്നെ വിശുദ്ധ നിയമത്തിൽ ഒന്നാമത്തേത് വിശുദ്ധ മൗനമാണ്. അവിടെയാണ് ഞാനിത് ആദ്യം ശ്രദ്ധിക്കുന്നത്. പിന്നീട് അതിൻ്റെ വേരുകൾ അന്വേഷിച്ച് പോയപ്പോൾ അദ്ദേഹം പല ഇടത്തും ഈ മൗനത്തെ ഒരുപാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഞാനൊരു ഭാഗം വായിക്കാം. സാധാരണ ജീവിതം വിട്ട്, പിതാവ് പറയുകയാണ്, സാധാരണ ജീവിതം വിട്ട് ദൈവത്തോടടുത്ത് ജീവിക്കുന്നതിനായി വേർതിരിക്കുന്നതിന് ഭജനം അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നു. നമ്മുടെ കർത്താവ് പല പ്രാവശ്യം വിജനസ്ഥലത്ത് പ്രാർത്ഥിപ്പാൻ പോയി. ജനക്കൂട്ടത്തെ വിട്ട് പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് കയറിപ്പോയി. ജനങ്ങളോടൊരുമിച്ച് വസിക്കുമ്പോൾ തന്നെയും മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ അവിടുന്ന് രാത്രി മുഴുവനും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ചിലവിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഇപ്രകാരം പ്രാർത്ഥനയ്ക്കും മൗനനിഷ്ഠയ്ക്കുമായി വേർതിരിച്ച് കൊണ്ടുപോയി. ഇങ്ങനെയാണ് പിതാവ് ഈ വിഷയം അവതരിപ്പിച്ച് തുടങ്ങുന്നത്. പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വിശുദ്ധ ബൈബിളിലെ സംഭവങ്ങളാണ്. ഒരുപാട് കാര്യം പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് വളരെയധികം പരസ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയ വ്യക്തിയായിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ രാത്രി മുഴുവൻ ഈ നിശബ്ദതയിലേക്ക് മൗനത്തിലേക്ക് പിൻവാങ്ങുകയും തൻ്റെ ശിഷ്യന്മാർ അപ്രകാരം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പുതിയ നിയമത്തിൽ മാത്രം നമ്മൾ കാണുന്ന കാര്യമല്ല. പഴയ നിയമത്തിൽ ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം തൻ്റെ ദാസനായ ഏലിയാ പ്രവാചകനോട് സംസാരിക്കുവാൻ വരുന്നുണ്ട്. 1 രാജാക്കന്മാർ 19:11 യഹോവ പറയുന്നു, നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പുലർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. എന്നിട്ടാണ് യഹോവ ആ മൃദുസ്വരത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ വളരെ നാടകീയമായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് അവതരിപ്പിക്കുക. കർത്താവിൻ്റെ സംഭാഷണ രീതിയെ പറ്റിയുള്ള വളരെ വാചാലമായ ഒരു പ്രസ്താവനയാണിത്. കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പിൽ ആദ്യം ഭയങ്കര കൊടുങ്കാറ്റടിക്കണം. മലകൾ പിളർത്തിക്കൊണ്ടും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. പക്ഷേ അതിലൊന്നും കർത്താവില്ല. പിന്നീട് ഭൂകമ്പമുണ്ടായി. അവിടെ പറയുകയാണ് ഗ്രന്ഥകാരൻ, അതിലും കർത്താവില്ല. പിന്നെ അഗ്നിയുണ്ടായി, അതിലും കർത്താവില്ല. അങ്ങനെ ഒച്ചപ്പാടുകൾക്കിടയിൽ കർത്താവില്ല. പിന്നീട് ഒരു മൃദുസ്വരത്തിൽ, പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ, RSV പോലെയുള്ള ഇംഗ്ലീഷ് ബൈബിളിൽ അല്പം കൂടെ ഹൃദയഹാരിയായ ഭാഷയിലാണ് പറയുക. ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഷിയർ സൈലൻസ് യഹോവേ ഹാഡ് സ്പോക്കൺ ടു ഏലിയ. മൗനത്തിൻ്റെ ആഴമുള്ള ഭാഷയിൽ ദൈവം ഏലിയായോട് സംസാരിച്ചു. ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതിയ 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അപ്പോൾ ഈ ശാന്തതയുടെ മധ്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ, മൗനത്തിൻ്റെ ആഴങ്ങളിൽ ദൈവത്തോട് സംഭാഷണം ചെയ്യുവാൻ, മൗനം തന്നെയാകുന്ന ദൈവത്തെ അറിയുവാൻ ഒരു വലിയ ആഹ്വാനം പഴയ നിയമത്തിൽ ഉണ്ട്. ഇതുതന്നെയാണ് പുതിയ നിയമത്തിൽ വരുന്ന കാര്യം. അതാണ് മാറിവാനി തിരുമനി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളത്. അത് പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
മാറിവാനി സ്ഥിരമേനി ഈ പറയുന്ന കാര്യം ബൈബിളിൽ എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടുമുട്ടുക. ഒന്നാമത്തേത്, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഏതാനും കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 14:23 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അവർ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവനവിടെ തനിച്ച് ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു, ഏകാന്തതയിൽ, മൗനത്തിൽ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1:5 നമ്മൾ കാണുന്നു, 5 അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എപ്പോഴും ഏകാന്തതയും വിജനതയും അന്വേഷിച്ച് പോകുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6:46 നമ്മൾ വായിക്കുന്നുണ്ട്, യേശു എല്ലാവരെയും പറഞ്ഞു വിട്ട ശേഷം മൗനത്തിലേക്ക് പിൻവാങ്ങുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 6:12 ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 15:8 യേശു ഈ ഒച്ചപ്പാടുകളെ വിമർശിക്കുന്നുണ്ട്. ഈ ജനം ആദരം കൊണ്ട് എന്നെ സ്തുതിക്കും, അവരുടെ ഹൃദയമാട്ട് എന്നിൽ നിന്നും അകലെയാണ്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29:3 ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു അത് പറയുന്നുള്ളത്. വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഈ മൗനത്തിൻ്റെ ആത്മീയതയെ, ദൈവവുമായുള്ള സംഭാഷണം മൗനത്തിൽ സംഭവിക്കുന്നതിനെ പറ്റി, മൗനത്തിൽ പ്രാർത്ഥന ഉയർക്കൊള്ളുന്നതിനെ പറ്റി മാറിവാനി സ്ഥിരമേനി വളരെ വാചാലമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ മൗനം എന്ന് പറയുന്ന കാര്യം ആത്മീയതയുടെ ഹൃദയഭാഗത്തിൽ മാറിവാനി സ്ഥിരമേനി പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇത് ഒരുപക്ഷെ സുറിയാനി സഭാപിതാക്കന്മാരുടെ ഒരു വലിയ നിലപാട് കൂടിയാണ്. ഉദാഹരണമായിട്ട് ജോൺ ദ സോളിത്തറി, ഏകാന്തവാസിയായ യോഹന്നാൻ എന്ന് പറയുന്ന സഭാപിതാവിൻ്റെ ഒരു പുസ്തകമുണ്ട്, ലെറ്റർ ടു ഹെസിക്കസ്. സെബാസ്റ്റ്യൻ ബ്രോക്ക് എന്ന് പറയുന്ന സുറിയാനി പണ്ഡിതൻ അത് നമ്മുടെ സീറിക്ക് വേണ്ടി അത് പരിഭാഷ ചെയ്ത പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 120-ാമത്തെ പേജ് മുതലുള്ള ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അരൂപിയായ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന ഭാഷ മൗനമാണ്, മൗനത്തിൻ്റെ ഭാഷയാണ്. സുറിയാനി സഭാപിതാക്കന്മാരുടെ നിലപാട് ഈ മൗനത്തെ ഒരുപാട് ആദർശവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ്. ഈ പാരമ്പര്യത്തിൽ നിൽക്കുന്ന മാറിവാനി സ്ഥിരമേനി നമ്മുടെ സഭയ്ക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു വലിയ ആത്മീയമായ സംസ്കാരമാണ് മൗനത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ മാറിവാനി സ്ഥിരമേനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന പോലെ മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ഇനാക്ടിവിറ്റി അല്ല. മാറിവാനി സ്ഥിരമേനിക്ക് അതൊരു ആക്ടിവിറ്റിയാണ്, ഒരു ആത്മീയമായ പ്രവൃത്തിയാണ്, ആത്മീയ അഭ്യസനമാണ്. ഇത് നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. ഒരുപാട് തിരക്കുകളിലും ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി നിൽക്കുമ്പോൾ ആൽക്കഹോളിസം പോലെ വർക്കഹോളിസം നമ്മളെ പിടിമുറുക്കുമ്പോൾ സംഭാഷണത്തിൻ്റെയും പ്രവൃത്തികളുടെയും അടിമയായിട്ട് മാറുന്ന ഒരു സംസ്കാരത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ നമ്മുടെ പിതാവ് നമുക്ക് ഉപദേശിക്കുന്ന മാർഗം ആത്മീയതയാണ്. അതുകൊണ്ട് മാറിവാനി സ്ഥിരമേനി വളരെ ശക്തമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാറിവാനി സ്ഥിരമേനി പറയുകയാണ്, ദൈവത്തെ അന്വേഷിച്ച് പോകുന്നവൻ, പ്രത്യേകിച്ച് ധ്യാനിക്കാൻ പോകുന്നവൻ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, അത് പണ്ട് ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയ യാത്രയോടാണ് അദ്ദേഹം അതിനെ ഉപമിക്കുക. ഈജിപ്ത് വിട്ട് മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക്. അപ്പോൾ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ സന്യാസി സഹായി പറയുന്നു, വാഗ്ദത്ത നാട്ടിലെത്തണമെങ്കിൽ ഈജിപ്തിനെ വിട്ടു പോകേണ്ടിയിരിക്കുന്നു, ഈജിപ്തിനെയും അതിലെ സകല സമ്പാദ്യങ്ങളെയും ത്യജിക്കേണ്ടിയിരിക്കുന്നു, മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയും അനുഗ്രഹിക്കപ്പെട്ട ദേശത്തെ യുദ്ധം ചെയ്ത് കരസ്ഥമാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ 3 തലങ്ങളാണ്. 1, ഈജിപ്തിനെ ഉപേക്ഷിക്കണം. ഈജിപ്ത് എന്ന് പറയുന്ന അധ്വാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കലഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ നാടാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഒരു തലം അതാണ്, ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് അധികാരത്തിലും സമ്പത്തിലും അധ്വാനത്തിലും കലഹത്തിലും ദുഃഖത്തിലുമൊക്കെ ഇൻവോൾവ് ആയി കിടക്കുന്ന ഒരു ലോകം നമുക്കുണ്ട്. ഒന്ന് ധ്യാനിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ അതൊരു യാത്രയാണ്.
ആ യാത്ര മരുഭൂമിയിലൂടെ വേണം നടത്തുവാൻ. സുറിയാനി സഭാപിതാക്കന്മാർ ഈ മരുഭൂമിയെ ഒരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഏകാന്തതയുടെ പ്രതീകം, മൗനത്തിൻ്റെ പ്രതീകം. അപ്പോൾ മൗനമാകുന്ന ഒരു പർണശാലയിലൂടെയാണ് ഇയാൾ, ആ ഭൂമികയിലൂടെയാണ് ഇയാൾ യാത്ര ചെയ്യേണ്ടത്. എന്തിനാണ്? വാഗ്ദത്ത് നാട് സ്വന്തമാക്കാൻ, നമ്മുടെ രക്ഷ സ്വന്തമാക്കുന്നതിന് ഈ മൗനമാകുന്ന ആത്മീയ അഭ്യസനം ആവശ്യമാണ്, മരുഭൂമി വാസം ആവശ്യമാണ് എന്ന് മാറിവാനി തിരുമേനി നമ്മളോട് പറയുന്നുണ്ട്. ഈ കാര്യം വിശദമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുമ്പോൾ മൗനം എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് തരത്തിലുള്ള മൗനം ഉണ്ടെന്നാണ് മാറിവാനി തിരുമേനി പറയുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ശരീരത്തിൻ്റെ മൗനം, അതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് മനസ്സിൻ്റെ മൗനം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ മൗനം. ഇങ്ങനെ മൗനത്തെ മാറിവാനി തിരുമേനി മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ശരീരത്തിൻ്റെ മൗനം, രണ്ടാമത്തേത് മനസ്സിൻ്റെ മൗനം, മനസ്സിൻ്റെ മൗനം, മൂന്നാമത്തേത് അതിൻ്റെ പരമകാഷ്ഠയിലേക്ക് ചെല്ലുകയാണ് ആത്മാവിൻ്റെ മൗനം. ഈ മൂന്ന് തലങ്ങളിലൂടെയാണ് ഈ മരുഭൂമി യാത്ര, അല്ലെങ്കിൽ ഒച്ചപ്പാടിൽ നിന്നും ബഹളത്തിൽ നിന്നും ഒഴിഞ്ഞ് രക്ഷയുടെ മോക്ഷത്തിൻ്റെ ദൈവികമായ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ഒരുവൻ എത്തേണ്ടത്. ഈ മൗന സംസ്കാരത്തെ മാറിവാനി തിരുമേനി വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അതിനോട് ചേർത്ത് വെക്കുകയാണ്, ബഥനിയിലെ അംഗങ്ങളായ ലാസറിനെ പോലെ, മാർത്തയെ പോലെ, മറിയത്തെ പോലെ വേണം നമ്മൾ ആത്മീയമായി പാകപ്പെടാൻ. മാർത്ത എന്ന് പറയുന്ന വ്യക്തി അധ്വാനത്തിൻ്റെ പ്രതീകമാണെന്ന് ഇവിടുന്ന് പറയുന്നു. മറിയം എന്ന് പറയുന്ന വ്യക്തി പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിൻ്റെയും പ്രതീകമാണ്. യേശുവിനോടുള്ള സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച വ്യക്തിയും അവിടുത്തെ ഉയർപ്പിൻ്റെ പ്രതിനിധിയുമാണ് ലാസർ എന്ന് മാറിവാനി തിരുമേനി പറഞ്ഞു തരുന്നു. അപ്പോൾ യേശുവിനെ സ്നേഹിച്ച ഒരു കുടുംബത്തിലെ ഈ മൂന്ന് വ്യക്തികളെയാണ് ഈ മൗനത്തിൻ്റെ മൂന്ന് പ്രതീകങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ശേഷമാണ് ഈ മൂന്ന് മൗനങ്ങളെപ്പറ്റി പിതാവ് പറയുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമ്മുടെ ഒന്നാം ദിനമായ ഇന്ന് ഈ മൗനത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറയുകയാണ്. അടുത്ത് വരാൻ പോകുന്ന മൂന്ന് ദിവസങ്ങളിൽ ഈ മൂന്ന് തരത്തിലുള്ള മൗനത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും. എന്താണ് ഈ ശരീരത്തിൻ്റെ മൗനം? എന്താണ് ഈ മനസ്സിൻ്റെ മൗനം? എന്താണ് ഈ ആത്മാവിൻ്റെ മൗനം? അതെങ്ങനെയാണ് ബഥനിയിലെ മൂന്ന് വ്യക്തികളായ മാർത്ത, മറിയം, ലാസർ തുടങ്ങിയ വിശുദ്ധര് അതിനെ പ്രതീകാത്മകമായിട്ട് ആവിഷ്കരിക്കുന്നത്? ഈ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. മൗനമെന്ന് പറയുന്ന ഈ വലിയ സുഹൃത്തത്തെ ഉൾക്കൊള്ളുവാൻ, മാനസികമായിട്ട് അതിനുവേണ്ടി പാകപ്പെടുവാൻ മാറിവാനി തിരുമേനിയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ.